അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ നമുക്ക് നല്ല നസീഹത്ത് പറഞ്ഞു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനി നമ്മളോട് ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്ത് തങ്ങൾ ഉസ്താദ് അബ്രകളുടെ ഉപദേശവും അവിടുത്തെ നേതൃത്വത്തിലുള്ള സലാത്ത് മജ്ലിസാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ മജ്ലിസ് ഇവിടെ വിശാലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് 1000 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി തന്നത് യൂണിവേഴ്സൽ സ്റ്റാഫ് സൗദിയിലുള്ള അവറുകളാണ്. ഏകദേശം 1.5 ലക്ഷം ഉറപ്പിക ചെലവ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി സയ്യിദ് അവർക്ക് പ്രത്യേകം ദുആ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അതിൻ്റെ താഴെ ഇവിടെ ഇരിക്കാനുള്ള ഇന്റർലോക്ക് ഇട്ട് അതിനുള്ള പണം തന്നത് യൂണിവേഴ്സൽ MD ലത്തീഫ് അബ്ദുൽ ലത്തീഫ് അവറുകളാണ്. ഏകദേശം 60,000 ഉറപ്പിക ചെലവ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അവർക്കും സയ്യിദ് അവർക്ക് ദുആ ചെയ്യും. പിന്നെ നമ്മുടെ ജമാഅത്തിന്റെ കീഴിലായി നർത്തൽസൽ കോട്ടമാറിൽ ഒരു പള്ളി ഒരു അറബിയുടെ സഹായത്തോടെ അസൈനാർ അടക്കളക്കട്ട നമ്മുടെ GCC വാട്സപ്പ് ഗ്രൂപ്പിന്റെ മെമ്പറാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം 10 സെന്റ് സ്ഥലം വിട്ട് അതിൽ ഒരു അറബിയുടെ സഹായത്തിൽ ഒരു പള്ളി നിർമ്മിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച അത് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ഇവിടെ ദുആ ചെയ്യും. നമ്മുടെ പയ്യത്തബയിൽ ജമാഅത്ത് GCC വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഏകദേശം 300 ആളുകൾ ജമാഅത്തിലേക്ക് നമ്മുടെ പള്ളിയിലേക്ക് 4-5 ലക്ഷത്തോളം ഉറപ്പിക ചെലവ് വരുന്ന ജനറേറ്ററിന്റെ കാര്യം ഏറ്റെടുത്ത് അതിൻ്റെ പൈസ ഇവിടെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 3 ലക്ഷത്തോളം ഉറപ്പി എത്തിയിട്ടുണ്ട്. അവർക്കും പ്രത്യേകം ഇവിടെ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ദർസ് കുട്ടികൾക്ക് മുതാലിമുകൾക്ക് താമസിക്കാനുള്ള ഒരു ഹോസ്റ്റൽ സൗകര്യം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 ലക്ഷം ഉറപ്പിക്ക അതിന് ചെലവുണ്ട്. ഒരുപാട് ആളുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയും മതിയായിട്ടില്ല. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ അതിന് വേണ്ടി സഹായിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവർകൾ നമുക്ക് നസീഹത്ത് പറഞ്ഞു തരുന്നതിന് വേണ്ടി വളരെ ആദരവോടുകൂടെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഹി വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. السلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي. يا ايها الذين امنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين.
الحمد لله رب العالمين يا سيدي يا رسول الله خذ بيدي ما لي سواك بلا قلبي على أحد فعليك منا كل وقت داهما أذكى الصلاة مع السلام سرمدي صلاة وتسليما وأذكى تحيتي على المصطفى المختار خير البرية ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, അതുപോലെ നാട്ടുനേതാക്കന്മാർ, സ്നേഹനിധികളായ സഹോദരന്മാർ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു തആല മഹദിയായ ബിബി സയ്യദത്ത് മണവാട്ടി ബീബിയുടെ ഹളറത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ബന്ധം, അബൂലിയത്തുള്ള ഒരു പ്രവർത്തനത്തിൽ അല്ലാഹു പൊടുത്തി തരുമാറാകട്ടെ. ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങൾ, വേജാറുകൾ, പ്രയാസങ്ങൾ, കുടുക്കുകൾ, കഷ്ടങ്ങൾ അല്ലാഹു എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ മാന്യമായി ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി പുഞ്ചിരിച്ച് മരിക്കുന്ന സാലിഹീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും വലിയ ഭാഗ്യമുള്ളവരാണ്. അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മാസത്തോളം നടത്തിക്കൊണ്ടുവരുന്ന ഈ സ്വലാത്ത്, ഈ സ്വലാത്ത് നടക്കുന്ന ഈ വേദി, ഈ സ്ഥലം എല്ലാ നിലക്കും പരിപൂർണമായി അംഗീകാരമുള്ള ഒരു സ്ഥലം എന്നതിൽ ഒരു സംശയമില്ല. ഒന്ന്, ഇവിടത്തേക്ക് ആത്മീയമായി നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യദത്ത് മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ഇന്ന് നമുക്കെല്ലാവർക്കും വലിയ അഭിമാനത്തോടെ എവിടെ പോയാലും ധൈര്യത്തോടെ ഒരു നേതൃത്വത്തിന് അർഹതയുള്ള ഒരു വ്യക്തിനെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട വന്യരായ ഷേഹുന ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് ദീർഘ ആയുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. കുറെ കാലം അവിടുത്തെ മുഖം നോക്കി ജീവിക്കാൻ പാവങ്ങളായ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, പൊയ്യത്തവയിൽ സ്വലാത്തിന് നേതൃത്വം വഹിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. എന്നെ സ്വലാത്തിന് വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, വന്യരായ ഷേഹുന ഉസ്താദ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമെന്ന് ആ ഒരു സന്തോഷം അറിയിച്ചപ്പോൾ ഉസ്താദിൻ്റെ ഒന്ന് ദുആയിലും അവിടുത്തെ ഒരു പൊരുത്തം കൂടി കരസ്ഥമാക്കാം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിലാണ് ഈ പാവപ്പെട്ടവൻ ഈ സ്ഥലത്തേക്ക് എത്തിയത്. അൽഹംദുലില്ലാ, ഈ പാവപ്പെട്ട എനിക്ക് ആ ഉസ്താദിൻ്റെ കുറച്ചുകാലം ശിഷ്യത്വം സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുകയും അതുപോലെ തന്നെ പൊയ്യത്തുവയിലെ നാട്ടുകാർക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്.
വന്യരായ ഷേഖുന ഉസ്താദ് പല നാടുകളിലും ദീന് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിൽ സ്വത്തും സമ്പത്തും ഉള്ള വ്യക്തികളുടെ നാടുകളിലാണ് വന്യരായ ഷേഖുന ഉസ്താദ് ഖിദ്മത്ത് എടുത്തെങ്കിലും അവസാനം നീണ്ട വർഷങ്ങളായി പൊയ്യത്ത പയ്യലിൽ ദീന് ഖിദ്മത്തിലായി നിലകൊള്ളുന്നത് മഹദിയായ ബിബി റളിയല്ലാഹു അൻഹ നിങ്ങൾക്ക് കാണിച്ചു തന്ന വലിയ ഒരു അനുഗ്രഹമാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല. കാരണം എന്തുകൊണ്ട്? ഒരു നേതൃത്വം എന്ന് പറഞ്ഞെങ്കിൽ ആ നേതൃത്വം വഹിക്കുന്ന വ്യക്തി പരിപൂർണതയുള്ള ഒരു വ്യക്തിയാകണം, അല്ലെങ്കിൽ മാത്രം നമുക്ക് നേതൃത്വം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ആ നിലക്ക് ഏതുവരെ മുഅ്മിനീങ്ങളെ ഞാൻ മനസ്സിലാക്കിയത് ഒരു ജീവിതത്തിൽ ഒരു ഗീബത്ത് പോലും പറയാൻ കഴിയാത്ത, പറയാൻ ഒരുങ്ങാത്ത ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട വന്യരായ ഷേഖുന ഉസ്താദ്. അള്ളാഹു ദീർഘ ആയുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എന്തൊരു സ്വഭാവമാണ്, എന്തൊരു ജീവിതമാണ്! കാരണം എന്റെ മുഴുവനും പ്രവർത്തനങ്ങളും മുഴുവനും ചലങ്ങളും ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദിന്റെ കീഴിലാണ്. കാരണം എന്തുകൊണ്ട്? ആ ഉസ്താദിനെ പറ്റി പരിപൂർണമായി മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. ഞാൻ ഈ സമയത്ത് ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിനെ പറ്റി ഒന്ന് ചെറിയ നിലക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് മുഅ്മിനീങ്ങളെ നമുക്ക് എല്ലാ നിലക്കും നേതൃത്വം സ്വീകരിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് പല നാടുകളിലും പല മഹല്ലുകളും നേതൃത്വം വഹിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ പല വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ അനുയായികൾ തന്നെ പലരും പറയുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇയാളെ നേതൃത്വം പറ്റിയില്ല, നമ്മൾ കുടുങ്ങിപ്പോയി. പക്ഷെ നമുക്ക് എവിടെ പോയാലും നമുക്ക് നേതൃത്വം പരിപൂർണമായി അംഗീകരിക്കാൻ ധൈര്യത്തോടെ പറയാനുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വന്യരായ ഷേഖുന ഉസ്താദ്. ഏതുപോലെന്ന് വെച്ചെങ്കിൽ മുഅ്മിനീങ്ങളെ, ഒരു വ്യക്തിക്ക് കണ്ണിന് രണ്ട് കാണാൻ തുടങ്ങി, എല്ലാം രണ്ടായിട്ട് കാണാം. ഒരു മുത്താലിമിനെ രണ്ട് മുത്താലിമായിട്ട് കാണാം, ഒരു വ്യക്തിനെ രണ്ടാളായിട്ട് കാണാം. അപ്പൊ ഇനി മരുന്നിന് വേണ്ടി ഒരു ഡോക്ടറിനെ സമീപിച്ചു, കാരണം ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്ന ആളല്ലോ. അപ്പൊ ഡോക്ടർമാരെ സമീപിച്ചപ്പോ ഡോക്ടറിന്റെ അടുത്ത് ഈ രോഗി പോയി പറഞ്ഞു, എനിക്ക് ഒരു സാധനം രണ്ടായിട്ട് കാണുന്നു, ഇതിന് മരുന്നുണ്ടാ. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നു, നിങ്ങൾ നാല് പേരെന്തിനാ വന്നത്? കാരണം ഈ രോഗിനേക്കാൾ വലിയ രോഗമാണ് ഡോക്ടർക്കുള്ളത്. കാരണം ഇവനിക്ക് ഒരുത്തനെ നാലായിട്ട് കാണാം എന്നതുപോലെയുള്ള നേതൃത്വമല്ല. എവിടെയും അഭിമാനത്തോടെ പറയാൻ, നമുക്ക് ധൈര്യത്തോടെ പറയാൻ, നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയത്തിന് നമുക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള വന്യരായ ഉസ്താദ് മുഅ്മിനീങ്ങളെ ഇതിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് പോയപ്പോ എന്റെ ഒരാള് ചോദിച്ചു, തങ്ങളെ നിങ്ങളെന്ത് പച്ചത്തട്ട എഴുതില്ല, നിങ്ങളെന്ത് തസ്വിന്റെ മാല പിടിക്കുന്നില്ല? സുബ്ഹാനല്ലാഹ്, ഒരു രണ്ട് നിമിഷം ഞാൻ അവിടെ ഒന്ന് മൗനമായി പോയി. എന്താ മറുപടി പറയേണ്ടത്? അപ്പോഴാണ് എന്റെ വായിൽ നിന്ന മറുപടി, എനിക്ക് വന്യരായ ഷേഖുന ഉസ്താദിന്റെ മാതൃകയാണ്, എന്റെ ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ ഉസ്താദ് അങ്ങനെ കാണിച്ചിട്ടില്ല. അത് ധൈര്യത്തിൽ പറയാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ ഞാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, അള്ളാഹു ഒരുപാട് കാലം പൊയ്യത്ത് നാട്ടുകാരായ നിങ്ങൾക്കും അതുപോലെ നമുക്കൊക്കെ ആ നേതൃത്വം സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് ആരോഗ്യം അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് മാസത്തിൽ നടക്കുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് എവിടെ വെച്ച് ഏത് നിലക്ക് എങ്ങനെ ചൊല്ലിയാലും പ്രതിഫലമുണ്ടെങ്കിൽ തന്നെ, പക്ഷേ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളും നല്ല വ്യക്തികളും അവരൊക്കെ കൂട്ടി ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടാകും, അതിന് നേട്ടങ്ങൾ ഉണ്ടാകും, അതിന് ഗുണങ്ങൾ ഉണ്ടാകും. സ്വലാത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന
ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സലാത്ത് കൊണ്ടുള്ള സ്നേഹം. കാരണം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു തആല ഒരു കാര്യത്തിലും കൽപ്പന, ആ നിലക്കുള്ള കൽപ്പന ചെയ്യാതെ ഹബീബായ നബി തങ്ങളുടെ പ്രത്യേകമായ സ്വലാത്തിന്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞത്, ഞാനും മലക്കുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സാധാരണ ചൊല്ലും പോലെയല്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് ഈ രൂപത്തിലുള്ള സ്വലാത്തുകളല്ല. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു നൽകുകയാണ്. എങ്ങനെയുള്ള ഗുണങ്ങൾ അല്ലാഹു നമുക്കും നൽകാനുണ്ട്. ചോദിക്കാതെ ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു നമുക്ക് നൽകാനുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, വല്ലദീ യഹ്ദീനീ വഹുവ യുത്ഇമിനീ വയസ്തീനീ വഇദാ മരിൽതു ഫഹുവ യശ്ഫീനീ. നമുക്കും അല്ലാഹു പല ഗുണങ്ങൾ ചെയ്യാനുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, എന്നെ ഹിദായത്താക്കിയത്, എന്നെ സന്മാർഗത്തിലാക്കിയത് അത് അല്ലാഹുവാണ്. വഹുവ യുത്ഇമിനി, എനിക്ക് ഭക്ഷണം തരുന്നത് അത് അല്ലാഹുവാണ്. എനിക്ക് വെള്ളം തരുന്നത് അത് അല്ലാഹുവാണ്. വഈദാ മരിൽതു ഫഹുവ യശ്ഫീനി, എനിക്ക് രോഗം ബാധിച്ചാൽ എന്റെ രോഗത്തിന് ശിഫ നൽകുന്നത് അല്ലാഹുവാണ്. ഈ നിനക്കുള്ള ഗുണങ്ങൾ പാപങ്ങളായ നമുക്കും അല്ലാഹു നൽകാനുണ്ട്. നമുക്കും അല്ലാഹു വെള്ളം തരാനുണ്ട്, ഭക്ഷണങ്ങൾ തരാനുണ്ട്, രോഗം ബാധിച്ചാൽ നമ്മുടെ രോഗം ശിഫ ചെയ്യാനുണ്ട്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ നിലക്കുള്ള ഗുണങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണെന്ന നിലക്ക് ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു ചെയ്തില്ലേ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, മൂസ നബി അലൈഹിസ്സലാമിനോട്, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു, അല്ലാഹ് നിന്നെ ഒന്ന് കാണണം, നീ ഒന്നുമായി സംസാരിക്കണം. ആ നിനക്ക് അല്ലാഹു തആല ഒരു അവസരം കൊടുക്കുന്നു. ആ എവിടെയാണ് ആ അവസരം കൊടുക്കുന്നത്? തൂരിസീൻ പർവ്വതത്തിൽ വെച്ച്. ആ തൂരിസീൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് കലീമുല്ലാഹി മൂസ, മൂസ നബി അലൈഹിസ്സലാം അങ്ങ് കയറുമ്പോ അല്ലാഹ് പ്രഖ്യാപിച്ചില്ലേ, യാ മൂസ നിങ്ങളെ ചെറുപ്പൊന്നു മാറ്റിവെക്കണം, നിങ്ങളെ ചെറുപ്പ് ഒന്ന് മാറ്റിവെക്കണം. എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുമായല്ലേ മുനാജാത്ത് ചെയ്യുന്നത്? മുഅ്മിനീങ്ങളെ, അല്ലാഹ് ഹബീബായ നബി തങ്ങൾക്ക് ഗുണം ചെയ്യുന്നു എന്നതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്. മൂസ നബി അലൈഹിസ്സലാം തൂരിസീൻ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ അല്ലാഹ് പറഞ്ഞത് കണ്ടില്ലേ, നിങ്ങളെ ചെറുപ്പങ്ങ് മാറ്റിവെക്കണം, നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹ് ആ നബി തങ്ങള് അല്ലാഹുവിനെ മുനാജാത്ത് ചെയ്യാൻ, അല്ലാഹുമായി ബന്ധപ്പെടാൻ തൂരിസീൻ പർവ്വതമല്ല. മുഅ്മിനീങ്ങളെ ഏതുവരെയാണറിയോ, അത്താലി ബഹരിൻ നൂരി ജിബ്രീലു വഖഫ് ുംബക്കൽ കയ്യുമാ
തന്റെ യുവാക്കളെ ഉമ്മബംഗന്മാരെ, ആ ഹബീബായ നബി തങ്ങളെ അള്ളാഹു ബഹുമാനിക്കുന്നുണ്ട്. ഏതുവരെയുള്ള ബഹുമാനമാണ് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ആ ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ച് ഒരു 300 സലാത്ത് ഒരു ദിവസത്തിൽ ചെല്ലാൻ നിനക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി തങ്ങളെ സ്ഥാനം എന്താണ്, റസൂലുള്ളാഹി തങ്ങളെ ആ ബഹുമാനം എന്താണ്. അല്ലാഹ് വിളിച്ചില്ലേ ഏതുവരെയാണറിയോ? ബഹറുൻ നൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കൂടെയുള്ള ജിബ്രീൽ പറഞ്ഞില്ലേ, ദഅനീ തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിറു തുനാജി റബ്ബക അൽകയ്യൂമാ. നബീ ഇനി അപ്പുറം വരാൻ ഈ ജിബ്രീലിന് അനുമതിയില്ല, ഇനി നിങ്ങൾ മാത്രമാണ് അങ്ങോട്ട് പോകേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ. ആ നിലക്കുള്ള ഒരു ദറജ കൊടുക്കുമ്പോൾ നബി തങ്ങളോട് ഒരു കണ്ടീഷൻ അല്ല ചെയ്തില്ല, ഒരു ഷർത്ത് ചെയ്തില്ല. മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ, അതല്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫീ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലോകത്ത് ഒരു അമ്പിയാക്കന്മാർക്ക് നൽകാത്ത പ്രത്യേകത ആർക്കല്ല കൊടുത്തിട്ടുണ്ട്, ഹബീബായ റസൂലുള്ളാ. അപ്പോഴാണ് അനുയായികൾ ചോദ്യം ചോദിച്ചു. സാധാരണ ചോദ്യങ്ങള് സംശയങ്ങള് ശിഷ്യന്മാരെ ഇടയിൽ വരാനുണ്ടല്ലോ, അപ്പോഴാണ് ഒരു ശിഷ്യനെ ചോദിക്കുന്നത്, ഹബീബായ നബി തങ്ങൾക്കില്ലാത്ത ഒരു ബഹുമാനമല്ലേ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ല കൊടുത്തത്? എന്താണ് ഈസാ നബി അലൈഹിസ്സലാമിന് അല്ല കൊടുത്തത്? മരിച്ചവരെ ഹയാത്താക്കാനുള്ള കഴിവ് അല്ല ഈസാ നബിക്ക് കൊടുത്തില്ലേ? അത് നമ്മളെ നബി തങ്ങൾക്കില്ലല്ലോ. അപ്പോഴാണ് ഷാഫീ ഇമാം തങ്ങള് പറഞ്ഞത്, അതിനേക്കാൾ വലിയ മുഅ്ജിസത്ത് ഹബീബായ നബി തങ്ങൾക്ക് അല്ല കൊടുത്തിട്ടുണ്ട്. എന്താണ് മുഅ്ജിസത്തറിയോ? മദീനത്തെ പള്ളിയിൽ അതാ ഒരു പുതിയ ഒരു മിമ്പർ കൊടുത്ത സമയത്ത് പഴയ മിമ്പർ മാറ്റിവെച്ച് റസൂലുള്ളാഹി തങ്ങള് ആ പുതിയ മിമ്പറിൽ ഖുതുബ ഓതുമ്പോ മിനിങ്ങളെ ചെറിയ കുഞ്ഞിക്കരയുന്ന ഒരു ശബ്ദമാണ് മദീനത്തെ പള്ളിയിൽ കേൾക്കുന്നത്. സ്വാബത്തടക്കം കേട്ടുപോയി, മിമ്പറിൽ നിന്ന് തായറങ്ങി റസൂലുള്ളാഹി തങ്ങളങ്ങ് വീക്ഷിക്കുമ്പോ കുറേ കാലം കുത്തുബ ഓതിക്കൊണ്ടിരുന്ന മിമ്പറാണ് കരയുന്നത്. റസൂലുള്ളാഹി തങ്ങള് ആ മിമ്പറിനെ കെട്ടിപ്പിടിച്ചു. അവിടെ സ്വാബത്തിന്റെ മുമ്പിൽ പറഞ്ഞില്ലേ, ഈ മിമ്പറും ഞാനും സ്വർഗത്തിലാണ്. മിനിങ്ങളെ മഹാനായ ഇമാമുന ശാഫീ തങ്ങള് പറയുന്നു, മരിച്ചവരെ ഹയാത്താക്കുക എന്നുള്ളത് മുമ്പ് ആ വ്യക്തിക്ക് ജീവനുണ്ടായിരുന്നല്ലോ. ജീവനുള്ള ഒരു മനുഷ്യന് മരണപ്പെട്ടപ്പോൾ പിന്നെ രണ്ടാമത് ജീവൻ കൊടുത്ത് ഹയാത്ത് ചെയ്യുക എന്നുള്ളതാണല്ലോ. പക്ഷേ റസൂലുള്ളാഹി തങ്ങള് ആ മിമ്പർ കരഞ്ഞില്ലേ ഒരു കുഞ്ഞിനെ പോലെയുള്ള ഒരു കരച്ചല്. പക്ഷേ ആ മിമ്പറിന് മുമ്പ് ജീവമില്ല, ജീവമില്ലാത്ത ഒരു വസ്തുവിന് ജീവമുണ്ടാക്കി സംസാരിക്കാനും കരയിപ്പിക്കാനുള്ള കൈവ് കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ നബി തങ്ങളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അമ്പിയാക്കന്മാർക്കും ഒരാൾക്കും നൽകാതെ ഒരുപാട് ഗുണങ്ങള്,
അല്ലാഹു ഹബീബായ നബി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി. അല്ലാഹു സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹ പറയുകയാണ്, നിങ്ങൾ സലാത്ത് ചൊല്ലുക, മിനിങ്ങളെ ആ സലാത്ത് ഹബീബായ നബി തങ്ങളെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, അല്ല നബി തങ്ങൾക്ക് അല്ലാഹു ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടല്ല, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർത്താൻ വേണ്ടിയല്ല, എല്ലാ